കളമശ്ശേരി കൺവെൻഷൻ സെൻറ്ററിൽ ബോംബ് വെച്ച കേസിൽ പിടിയിലായ ചിലവന്നൂർ വേലിക്കകത്ത് ഡൊമിനിക് മാർട്ടിൻ്റെ ഫോണിലേക്ക് വന്ന രണ്ട് കോളുകളെക്കുറിച്ച് വിശദമായ അന്വേഷണം പോലീസ് ആരംഭിച്ചു ബോംബ് സ്ഫോടനത്തിൻ്റെ തലേന്ന് ശനിയാഴ്ചയാണ് ഒരു കോൾ വന്നത് ആരാണെന്ന ഭാര്യയുടെ ചോദ്യത്തിന് ഒരു സുഹൃത്താണെന്നായിരുന്നു ഡൊമിനിക്കിൻ്റെ മറുപടി ആവർത്തിച്ച് ചോദിച്ചുവെങ്കിലും ആരാണെന്ന് ഡൊമിനിക്ക് വ്യക്തമാക്കിയില്ല ഞായറാഴ്ച പുലർച്ചെ ഒരു സ്ഥലത്ത് പോകാനുണ്ടെന്നും അവിടെ ചെന്നിട്ട് പറയാമെന്നും ഡൊമിനിക്ക് പറഞ്ഞു ഞായറാഴ്ച വെളുപ്പിനെ ഭാര്യയോട് യാത്ര പറഞ്ഞിറങ്ങുകയും ചെയ്തു കളമശ്ശേരി കൺവെൻഷൻ സെൻറ്ററിൽ രാവിലെ ഏഴ് മണിക്കെത്തിയ ഇയാൾ ഏഴ് നാൽപ്പത്തഞ്ചോടെയാണ് ഭാര്യയെ ഫോണിൽ വിളിച്ചത് ഫോൺ എടുക്കാതായതോടെ വാട്സാപ്പിൽ സന്ദേശം അയച്ചു ഭാര്യയുടെ അമ്മയോട് കൺവെൻഷൻ സെൻറ്ററിൽ പോകരുതെന്നായിരുന്നു ആ സന്ദേശം ഡൊമിനിക് മാർട്ടിൻ പിന്നീട് ഭാര്യയുടെ അമ്മയെ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് കണ്ടതെങ്കിലും സംസാരിച്ചില്ല എങ്കിലും ഉദ്യമത്തിൽ നിന്ന് പിന്മാറാതെ ബോംബ് സ്ഫോടനം നടത്തിയ ശേഷം സ്കൂട്ടറിൽ രക്ഷപ്പെടുകയായിരുന്നു രാവിലെ ഒൻപത് നാൽപ്പതോടെയാണ് ഇയാൾ സ്കൂട്ടറിൽ കൊരട്ടിയിലേക്ക് പോയത് യാത്രയ്ക്കിടെ എറണാകുളത്തുള്ള സുഹൃത്തുമായി സംസാരിച്ചെന്നും വിവരം ലഭിച്ചിട്ടുണ്ട് ഇയാൾ തന്നെയാണോ ശനിയാഴ്ച വൈകിട്ട് ഡൊമിനിക് മാർട്ടിനെ വിളിച്ചതെന്നും അന്വേഷണ സംഘം സംശയിക്കുന്നു സംഭവത്തിന് പിന്നാലെ തീവ്രവാദ ബന്ധം ആരോപിക്കപ്പെട്ടെങ്കിലും ഡൊമിനിക് മാർട്ടിൻ്റെ വെളിപ്പെടുത്തൽ വഴിത്തിരുവായിരുന്നു ഏകോപാ സാക്ഷി വിഭാഗവുമായി ആശയപരമായ വിരോധമാണ് സ്ഫോടനത്തിന് പ്രേരിപ്പിച്ചതെന്ന പ്രതിയുടെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അന്വേഷണം അവസാനിപ്പിക്കില്ല തീവ്രവാദ ബന്ധവും ബാഹ്യ ഇടപെടലും മറ്റാരുടെയെങ്കിലും സഹകരണവും ഏതെങ്കിലും ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഇഴകീറി പരിശോധിക്കുകയാണ് അന്വേഷണ സംഘം സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഡൊമിനിക് മാർട്ടിൻ്റെ മൊഴിയും ചോദ്യം ചെയ്യലിൽ ലഭിച്ച മറുപടികളും പോലീസിന് വിശ്വസനീയമാണ് ലഭിച്ച വിവരങ്ങളും തെളിവുകളും പോലീസ് സൂക്ഷ്മമായി പരിശോധിക്കുകയും ചെയ്തു സാഹചര്യ തെളിവുകളും ഡിജിറ്റൽ തെളിവുകളും സംഭവസമയത്ത് ഡൊമിനിക്കിൻ്റെ ഫോൺ ടവർ ലൊക്കേഷനും ഒക്കെ കൃത്യമാണ് സി സി ടി വി ദൃശ്യങ്ങളും ഉറപ്പിച്ചു എങ്കിലും കൂടുതൽ എന്തെങ്കിലും ഒളിഞ്ഞുകിടുപ്പുണ്ടോ എന്നാണ് അന്വേഷണ സംഘം ചെയ്യുന്നത് ബോംബുകൾ സ്വയം നിർമ്മിച്ചതാണെന്നാണ് ഡൊമിനിക്ക് വെളിപ്പെടുത്തിയത് അപകടത്തിൽപ്പെടാതെയുള്ള സ്ഫോടക വസ്തു നിർമ്മാണത്തിന് സാങ്കേതിക വൈദഗ്ധ്യം ആവശ്യമാണ് ഇൻ്റർനെറ്റിൽ നിന്ന് അറിവ് നേടിയതാണെന്നാണ് ഡൊമിനിക് പറയുന്നത് പക്ഷേ അത്തരം സെർച്ചുകൾ ഇൻ്റർനെറ്റിൽ പ്രത്യേകം നിരീക്ഷിക്കപ്പെടും ഏത് വഴിക്കാണ് ഡൊമിനിക്കിൻ്റെ തിരച്ചിലെന്ന് പോലീസ് പരിശോധിക്കും ഫേസ്ബുക്ക് വീഡിയോയിലെ പരാമർശങ്ങളെയും പോലീസ് ഗൗരവത്തോടെയാണ് കാണുന്നത് രാജ്യത്തിന് പുറത്തും ഏകോപന സാക്ഷി വിഭാഗത്തിനെതിരെ നിരവധി വർഗീയ അതിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടങ്ങളിലെല്ലാം അക്രമികൾ ഉയർത്തിയ ആക്ഷേപങ്ങൾ പലതും ഡൊമിനിക്കിലൂടെ ആവർത്തിച്ചിട്ടുണ്ട് അത് യാദൃച്ഛികമാണോ പരപ്രേരണയിലാണോ എന്നത് കണ്ടെത്തേണ്ടി വരും ഡൊമിനിക്കിൻ്റെ വിദേശവാസവും അനുബന്ധ ഡിജിറ്റൽ തെളിവുകളും പരിശോധിച്ച് ഇക്കാര്യത്തിൽ പോലീസ് വ്യക്തത വരുത്തും